നമസ്കാരം. പഞ്ച് ഡയലോഗുകൾക്ക് പണ്ടേ പേരുകേട്ടയാളാണ് ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിലെ പട്നയിൽ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിലാണ് RJD നേതാവ് കൂടിയായ ലാലു പ്രസാദ് യാദവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചത്. 12 ലക്ഷത്തോളം ജനങ്ങൾ പട്ന നഗരത്തെ മനുഷ്യക്കടലാക്കി മാറ്റിയ ജൻ വിശ്വാസ് റാലിയെ അഭിസംബോധന ചെയ്ത ലാലു പ്രസാദ് യാദവ് ഹിന്ദി ഹൃദയഭൂമിയുടെ വികസനം അവഗണിച്ചതിന് കേന്ദ്ര സർക്കാരിനെയും അതിന്റെ നയങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ചു. മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും വിദ്വേഷ രാഷ്ട്രീയം നടത്തുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും ലാലു പ്രസാദ് യാദവ് കണക്കിന് കളിയാക്കി. സ്വന്തം അമ്മയുടെ വിയോഗത്തിന് ശേഷം തലയും താടിയും വടിക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദുവല്ല എന്നതായിരുന്നു റാലിയിൽ ലാലു നടത്തിയ പ്രസംഗത്തിലെ കിങ് പഞ്ച്. ഒരു വ്യക്തി തന്റെ മാതാപിതാക്കളുടെ വിയോഗത്തിൽ ഹൈന്ദവ ആചാരപ്രകാരം തല മൊട്ടയടിക്കണം, എന്നാൽ മോദി അത് ചെയ്തില്ല. തല മൊട്ടയടിക്കുകയോ താടി വടിക്കുകയോ ചെയ്യാത്തയാൾ എങ്ങനെ ഹിന്ദുവാകും എന്ന ചോദ്യമാണ് ലാലു പ്രസാദ് യാദവ് ചോദിച്ചത്. ബീഹാറിന്റെ അഭിപ്രായത്തിന് വളരെയധികം ശക്തിയുണ്ട്. രാജ്യത്തെ ജനങ്ങൾ ബീഹാർ തീരുമാനിക്കുന്നത് അനുകരിക്കുന്നു. നാളെയും അത് തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ലാലു, ഈ ഗാന്ധി മൈതാനം നിരവധി വലിയ നേതാക്കളെ രാജ്യത്തിന് നൽകിയിട്ടുണ്ടെന്നും ഇവിടെ കൂടിയ ഈ ജനസഞ്ചയം പ്രധാനമന്ത്രി മോദിയെ താഴെയിറക്കാനുള്ള സന്ദേശം രാജ്യമെമ്പാടും നൽകുമെന്നും കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി മോദി കുടുംബാധിപത്യത്തിനെതിരെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് കുടുംബമില്ലാത്തത് കൊണ്ടാണെന്നും ലാലു ആരോപിച്ചു. കുടുംബ രാഷ്ട്രീയത്തിനെതിരായ പ്രധാനമന്ത്രി മോദിയുടെ ആക്രമണത്തെ പരിഹസിച്ച ലാലു യാദവ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കുട്ടികളില്ലാത്തതെന്നും ചോദിച്ചു. ജൻ വിശ്വാസ് റാലിയെ അഭിസംബോധന ചെയ്യവേ ലാലു പ്രസാദ് യാദവ് പ്രധാനമന്ത്രി മോദിയെ ആക്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്ന ആ വീഡിയോയിൽ പ്രധാനമന്ത്രി മോദി രാജ്യത്തുടനീളം വിദ്വേഷം പ്രചരിപ്പിച്ചിരിക്കുകയാണെന്നും ലാലു ആരോപിച്ചു. പട്ന റാലിയിൽ തടിച്ചുകൂടിയ ജനസഞ്ചയം ഇന്ത്യ സഖ്യത്തിന്റെ തേരോട്ടത്തിന് കൂടിയാണ് നാന്ദി കുറിച്ചത്. നിതീഷ് കുമാറിന്റെ മുൻകൈയിൽ പട്നയിൽ ചേർന്ന പ്രതിപക്ഷ കക്ഷികളുടെ ആദ്യ യോഗമാണ് ഇന്ത്യ സഖ്യത്തിന് വഴിമരുന്നിട്ടത്. ഇന്ത്യ സഖ്യത്തിന് ബീജാവാപം നടന്ന അതേ പട്നയിൽ വെച്ച് തന്നെ കാരണഭൂതനായ നിതീഷ് മറുകണ്ഠം ചാടിയിട്ടും ഇന്ത്യ സഖ്യത്തിന് ഒരു പോറല് പോലും ഏറ്റില്ലെന്ന് തെളിയിച്ച രാഷ്ട്രീയ പ്രഖ്യാപനമായി മാറിയിരിക്കുകയാണ് ജൻ വിശ്വാസ് റാലി. റാലിയുടെ അഭൂതപൂർവമായ ജനപങ്കാളിത്തത്തെ തുടർന്ന് ദിവസങ്ങൾക്കകം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ NDA സഖ്യത്തിന്റെ ഹൃദയമിടിപ്പ് എത്ര കണ്ട് വർദ്ധിക്കുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം.